ഞാൻ ആദ്യം നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ച ഒ പി രവീന്ദ്രൻ വീണ്ടും ടെലിഫോൺ അനിൽ ദളിത് ആക്ടിവിസ്റ്റ് ശ്രീ ഒ പി രവീന്ദ്രൻ, ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഞാന് ഇപ്പോഴാണ് അതിനെ അത് ശ്രദ്ധിക്കുന്നത്, അങ്ങനെ ഒരു ന്യൂസ്. പക്ഷെ ആ ന്യൂസ് ശരിയാണെന്നുണ്ടെങ്കിൽ അത് വളരെ കൗതുകകരമാണ്. കാരണം നേരത്തെയൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എസ് സി അല്ലെങ്കിൽ എസ് ടി പ്രൊമോട്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അവിടെ അവര് പിന്നെ കാൻഡിഡേറ്റ്സിന്റെ വിവരം അറിയിച്ച് പിന്നെ അവിടെ നിന്നാണ് സെലക്ഷൻ നടന്നിരുന്നത്. ആ പ്രോസസ് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ കൗതുകരമായൊരു കാര്യം എന്ന് പറയുന്നത് പാർട്ടി അണികളായിരിക്കണം അല്ലെങ്കിൽ കൊടി പിടിക്കുന്ന ആൾക്കാരായിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം എന്ന് പറയുന്നത് അത് അതിന്റെ പ്രൊസീജിയർ, അത് പാർട്ടിയാണോ ഇപ്പൊ നിയമനം നടത്തുന്നത് അതോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണോ എന്നുള്ള ഒരു ഒരു സംശയം മാത്രമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. വകുപ്പിന്റെ കീഴിലല്ലേ നിയമനം വരിക? ഇപ്പോഴത്തെ നിയമനം എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, നേരത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടി ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പാർട്ടിയുടെ ഒരു പോഷക സംഘടന എന്നുള്ള നിലയിൽ അത് എസ് എഫ് ഐ ആയിക്കോട്ടെ, സി പി എം ആയിക്കോട്ടെ, ഡിവൈഎഫ് ആയിക്കോട്ടെ, അതുപോലുള്ള സംഘടനകളുടെ ഒക്കെ വക്താക്കളെ പിന്നെ പൊതു ഫണ്ടിൽ നിന്ന് പ്രതിഫലം നൽകുന്ന അല്ലെങ്കിൽ ശമ്പളം കൊടുക്കുന്ന എയ്ഡഡ് മേഖല അടക്കമുള്ള സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ അവർ തിരികെ കയറ്റാനുള്ള ശ്രമം നമ്മൾ നേരത്തെ കണ്ടുപോകുന്നതാണ്. അത് നേരത്തെയുള്ള സ്ഥിര നിയമനങ്ങൾ ഒഴിവാക്കി ഇപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവരുന്നത് താൽക്കാലിക നിയമനങ്ങളാണ്. ആ താൽക്കാലിക നിയമനങ്ങൾ മുഴുവൻ ഈ പറയുന്ന ഒന്നോ രണ്ടോ അണികൾക്ക് മാത്രം റിസർവ് ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ വാർത്ത ശരിയാണെങ്കിൽ അത് പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ താല്പര്യമാണ്, പാർട്ടിയിൽ കൊടി പിടിക്കുന്ന ആൾക്കാരെ മാത്രം നിയമിക്കുക എന്നുള്ള ഒരു പ്രഖ്യാപിത ലക്ഷ്യം ഉണ്ട് എന്ന് തന്നെ നമുക്ക് ശരിക്കും വിശ്വസിക്കാവുന്നതാണ്. അവരുടെ പ്രിയപ്പെട്ടവർ ശുപാർശ കൊടുക്കുന്നതൊക്കെ നിയമപരം അല്ലെങ്കിൽ പോലും സംഭവിക്കുന്നതല്ല. പക്ഷേ പാർട്ടിക്കാരല്ലാത്തവരെ ഒഴിവാക്കണം എന്നുള്ള ശബ്ദ സന്ദേശം അത് എത്രത്തോളം ഗുരുതരമാണ് എന്ന് തെളിയിക്കുന്നതല്ലേ? തീർച്ചയായും അത് സാമൂഹ്യ നീതിയുടെ ലംഘനമാണ്, അത് മെറിറ്റിന്റെ ലംഘനമാണ്, അത് ഈ സമൂഹത്തിനോട് ഉദ്യോഗാർത്ഥികളായിരിക്കുന്ന ദരിദ്രം ആദിവാസികളായ പിന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളോടുമുള്ള വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ. അതാണ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ എ കെ എസിന്റെ ഒരു സ്വാധീനം എത്രത്തോളമാണ് ഈ സമൂഹത്തിൽ, ആദിവാസി സമൂഹത്തിൽ? എ കെ എസിന്റെ സ്വാധീനം എന്ന് പറയുന്നത് ആദിവാസികളുടെ നേതൃത്വത്തിൽ ആദിവാസികളുടെ വിഭാഗത്തിൽ നിന്ന് തന്നെ ഭൂമി അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ സമരം ഉണ്ടാവുകയും അവരുടെ ഒരു രാഷ്ട്രീയ സംഘടന രൂപപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് എ കെ എസ് എന്ന് പറയുന്ന സംഘടനയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നത്. അത് ദളിതരുടെ ആദിവാസികളുടെ നേതൃത്വത്തിലുള്ള ജെന്യൂനായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അവരുടെ രാഷ്ട്രീയ പ്രവേശനത്തെയും പിന്നെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എ കെ എസ് വരുന്നത്. ആ എ കെ എസിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നടന്നിട്ടുള്ള ആദിവാസി സമരങ്ങളോട് ജെന്യൂനായുള്ള വന്ന സമരങ്ങളെയൊക്കെ എതിരിടുകയും അതിനോട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ആ നിലയ്ക്ക് എ കെ എസിന് വലിയ ഒരു തുടരുക. എം ഗീതാനന്ദൻ കൂടി ചേർന്ന സമയം, ശ്രീ ഗീതാനന്ദൻ, ഈ ഗുരുതരമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ വി വി അരുൺ ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടർ അത് ഞങ്ങൾക്ക് നിങ്ങൾ പ്രേക്ഷകർക്കെ പുറത്തുവിട്ടത്. അതായത് ശബ്ദ സന്ദേശമാണ് എ കെ എസ് നേതാവിൻ്റെ, പാർട്ടിക്കാരല്ലാത്തവർക്ക് ഇത്തരത്തിൽ എസ് സി പ്രൊമോട്ടർ നിയമനം വേണ്ട എന്നുള്ളത്. എന്താണ് പ്രതികരണം? ഓഡിയോ കാണാനിടയായി, കണ്ടപ്പം ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നല്ലോന്ന് അത്ഭുതം ഉണ്ടായി. ഇത്തരത്തിലുള്ള ഈ ഓണറേറിയം ബേസിലുള്ള ചെറിയ പ്രൊമോട്ടർ നിയമനത്തിലുൾപ്പെടെ മുഴുവൻ പാർട്ടി സംവിധാനത്തിന്റെ ഒരു പിഴയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ചിന്ത ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബലഭിനയം മാത്രമല്ല, ഇവിടെ അപകടകരമായിട്ടൊരു സ്ഥിതിയാണ്. ഒന്നാമത് ഇപ്പോഴുള്ള ഈ പ്രൊമോട്ടർമാരെ നിയമിച്ചിട്ട് 6 മാസം തികഞ്ഞിട്ടില്ല, എനിക്ക് തോന്നുന്നത് 5 മാസം കഷ്ടിച്ചായാലും. കാരണം ഏറെ സ്കൂളിലൊക്കെ ഉണ്ടാക്കി ഹൈക്കോടതിയിലും ട്രൈബ്യൂണലിലും തന്നെ നിരവധി കേസുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ നിയമനം നടക്കുന്നത്. അതായത് നേരത്തെ പ്രായപരിധി കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല, ഇപ്പോ അത് 5 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 5 മാസക്കാലം മുമ്പ് ഇപ്പോ ഉള്ള പ്രൊമോട്ടർ നിയമനം നടന്നത്.
ആ നിയമിക്കപ്പെട്ട പ്രൊമോട്ടർമാർക്ക് എന്തെങ്കിലും തരത്തിലൊരു ജോലി അസൈൻ ചെയ്ത് ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ ജനങ്ങൾക്ക് വേണ്ടി അത് സേവനം ഉപയോഗപ്പെടുത്തുന്നതിന് മുമ്പാണ് പുതിയ വിജ്ഞാപനം വന്നിരിക്കുന്നത്. അതെ, നിലവിലുള്ള എസ് സി പ്രൊമോട്ടർമാർ ഒരു തരത്തിലും പാർട്ടിക്കാരല്ല, പാർട്ടിക്കാരുമായി ബന്ധമില്ല, അവരെ നിയമിക്കരുത് എന്നും ആ ശബ്ദ സന്ദേശത്തിലുണ്ട്. അത് തന്നെയായിരിക്കാൻ വേണ്ടിയാണ് സാധ്യത. പാർട്ടി നിയമനം ആക്കി മാറ്റാനായിരിക്കണം ഈ ഒരു പുനർവിജ്ഞാപനം നടത്തിയിരിക്കുന്നതെന്നും അതുമായി വേണ്ടി വേണം ഈ ഓഡിയോ ക്ലിപ്പിനെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കാൻ. ഇത് വിദുര സൈഡിൽ നിന്നാണെന്ന് തോന്നുന്നു വന്നിരുന്നു. അതെ, എന്തായാലും കെ എസ് പി കെസ് തുടങ്ങിയ സംഘങ്ങളിൽ ആദിവാസികളോ ദളിതരെ സംരക്ഷിക്കാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടി അടിമകൾ എന്നുള്ള നിലയിൽ മാത്രമുള്ള ചില ദൗത്യം നിർവഹിക്കാനാണ്. എന്തായാലും ഓഡിയോയിൽ പറയുന്നത് പോലെയുള്ള ഒരു കാര്യം കേരളത്തിൽ എന്തായാലും ദളിത് ആദിവാസി മൂവ്മെന്റുകൾ അനുവദിക്കില്ല, അത് ശക്തമായി എന്തായാലും പ്രതിരോധിക്കും. ഗോത്രമഹാസഭ അതിനെ എതിരെ ശക്തമായി എത്തും ഉറപ്പായി. ഗോത്രമഹാസഭ മാത്രമല്ല ഇതിനകത്ത് ഈ ഇത്തരത്തിലുള്ള നിയമനം, ഈ പ്രൊമോട്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ പരിശോധിക്കേണ്ട കാലമായി. അതിൽ തന്നെ ഒരു നീതിയുക്തമായ ഒരു സംവിധാനമാക്കിയത് മാറ്റേണ്ടതുണ്ട്. ഈ പ്രായപരിധി കൊണ്ടൊന്നും ന്യായമല്ല. എന്നുവെച്ചാല് 10-40 വയസ്സ് വരെയൊക്കെ ഇതിനുവേണ്ടി പണിയെടുത്തതിന് ശേഷം ഇവർക്ക് മറ്റു തൊഴിലൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെയുള്ളതിലാണ് ഇപ്പം പ്രായപരിധി കൊണ്ടുവന്നിരിക്കുന്നത്. പ്രായപരിധിക്ക് ഉപരിയായി അത് കേവലം സിപിഎം കേഡേഴ്സിന് മാത്രമാക്കി മാറ്റുകയാണ് എങ്കിൽ എന്തിനാണ് ഈ സംവിധാനം എന്നുള്ളത് ചോദിക്കുന്നത്. 99 കാലഘട്ടത്തിലാണല്ലോ ഇത് ഇങ്ങനൊരു കൺസെപ്റ്റ് ആലോചിച്ചു വരുന്നത്. എന്ത് സാമൂഹിക ദൗത്യമാണ് അത് തന്നെയാണ് പ്രധാന പ്രശ്നം. ശ്രീ ഒ പി രവീന്ദ്രൻ, ഇപ്പോൾ ശ്രീ ഗീതാനന്ദൻ സൂചിപ്പിച്ചതുപോലെ ഈ ഈ എസ് സി പ്രൊമോട്ടർ എന്നുള്ള തസ്തികയെ പറ്റിയുള്ള കാര്യം നിൽക്കട്ടെ, ഈ ആദിവാസി സമൂഹത്തിന് അനുകൂലമായിട്ടുള്ള പദ്ധതികൾ അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ അവരിലേക്ക് എത്തിക്കുക, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു തസ്തികയല്ലേ ഈ എസ് സി പ്രൊമോട്ടർ എന്നുള്ളത്. അപ്പോൾ അവിടെ പാർട്ടിക്കാർ മാത്രം എസ് സി പ്രൊമോട്ടർമാരെ വരുമ്പോൾ പാർട്ടി അനുഭാവികളായിട്ടുള്ള ആദിവാസി സമൂഹത്തിന് മാത്രമായി പോകില്ല ആനുകൂല്യങ്ങളും. ആദിവാസികളുടെ സാമൂഹിക അവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോഴും നവജാത ശിശുക്കൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ആദിവാസികൾ എന്ന് പറയുന്നത്. അവർക്ക് കിട്ടേണ്ട സാമൂഹ്യ സുരക്ഷകളൊന്നും തന്നെ കൃത്യമായി ലഭ്യമാവുന്നില്ല. അതിൽ ആ വിതരണ സംവിധാനത്തിനൊക്കെ അതിനകത്ത് കുറ്റകരമായ പങ്കുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ കൂടി ഇത് ഉപകരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഇതിനെ കാണുന്നത്. കാരണം ഗവൺമെന്റിന്റെ പോളിസി അല്ലെങ്കിൽ ഗവൺമെന്റ് നടപ്പാക്കാതിരിക്കുന്ന പ്രക്രിയകളൊക്കെ അല്ലെങ്കിൽ അതിനെ തടയിടുന്ന നടപ്പാക്കാൻ കഴിയാത്തതിനൊക്കെ ന്യായീകരിക്കാനോ അതിനൊക്കെ മൂടി വെക്കാനോ ഒക്കെ കഴിയുന്ന ഒരു സംവിധാനമാണ് നിലവിൽ പാർട്ടിയുടെ കാൻഡിഡേറ്റ്സ് മാത്രം ഈ എസ് ടി പ്രൊമോട്ടർ ആവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അങ്ങനെയും കൂടി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് തന്നെയാണ്. അതുകൊണ്ട് വളരെ നന്ദി ശ്രീ ഒ പി രവീന്ദ്രൻ, ഒപ്പം എം ഗീതാനന്ദൻ പ്രതികരിച്ചതിന്. അരുണിലേക്ക് ഒരിക്കൽ കൂടി. അരുൺ, ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ ഈ ശബ്ദ സന്ദേശത്തോടുള്ള പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു എ കെ എസിനുള്ളിൽ തന്നെ? ഇത് സ്വാഭാവികമായും വിവാദമായി മാറുമെന്ന സൂചന അവർക്ക്